പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ആയിരക്കണക്കിന് തോക്കുകൾ നമ്മൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? അന്ന് ഇവിടെ തോക്ക് ഉണ്ടായിരുന്നെന്ന് പോലും. ഇത് തന്നെയാണ് അവിടെയൊക്കെ നടന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഒരു സുപ്രഭാതത്തിൽ അത് ഈ പറയുന്ന ഹമാസായിട്ട് മാറിയത്. അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കേരളം മാറുന്നതിന് എന്താണ് ഇന്നിപ്പോ എന്താണ് ബുദ്ധിമുട്ട്? വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് പോലും അപകടകരമാണ്. അത് വായിക്കാമല്ലോ, അത് പഠിക്കാമല്ലോ, അവിടെ എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാമല്ലോ. ഇന്ന് ധാരാളം ചർച്ചകൾ, എഴുത്തുകൾ, പുസ്തകങ്ങൾ ഈ മേഖലയിലുണ്ട്. അതിലേക്ക് നമ്മൾ കണ്ണുകൾ ഓടിക്കുമ്പോൾ കേരളത്തിലും നമ്മൾ അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ടതാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇത്തരം അസ്വസ്ഥതകൾ വളർന്നു വരുന്നതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഈ പ്രവർത്തനങ്ങൾക്ക് മറ്റ് പല സ്ഥലങ്ങളിലും നടക്കുന്ന സമാന പ്രവർത്തനങ്ങളുമായിട്ട് വലിയ സാമ്യമുണ്ട്. ഇവിടെ ഒരു രഹസ്യ മിലിട്ടറി വിങ് ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ കാണുന്ന 1924 ഇവിടെ ഒരു രണ്ട് ഏറനാട് വില്ലേജ് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒന്ന് രണ്ട് വില്ലേജുകളിലെ ആയുധങ്ങൾ സമാഹരിച്ചപ്പോൾ അത് 20,000 വരുമായിരുന്നെന്നാണ്. അതിൽ ഏതാണ്ട് 10,000 തോക്കുകൾ ഉണ്ടായിരുന്നുവെന്നാണ്. എവിടെ 1921? പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ആയിരക്കണക്കിന് തോക്കുകൾ നമ്മൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? അന്ന് ഇവിടെ തോക്ക് ഉണ്ടായിരുന്നെന്ന് പോലും. അന്ന് തോക്കുകൾ ആദ്യമായിട്ട് പ്രയോഗിച്ചത് ഒരുപക്ഷെ മലബാർ ലഹളയിലായിരിക്കും, സൈന്യമല്ലാതെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഔദ്യോഗിക വിഭാഗമല്ലാതെ. അല്ലെങ്കിൽ ഇവിടെ ബ്രിട്ടീഷുകാർ വന്ന് താമസിച്ച് എസ്റ്റേറ്റുകളിൽ താമസിച്ചിട്ട് പുലിയെയോ ഒക്കെ വെടിവെക്കാനല്ലാതെ നമ്മളാരുടെയിലാണെന്ന് തോക്കുണ്ടായിരുന്നത്. പക്ഷെ അന്ന് 10,000 ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു ഒരു റെയ്ഡിൽ എന്ന് പറയുമ്പോൾ, ഇന്ന് ഈ ഒരു കാലഘട്ടത്ത് ഇന്ന് ഇതുപോലെ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലത്തെ സംഗതികൾ ഓരോ ദിവസവും നടക്കുമ്പോൾ ഇവിടെ ഒരു 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 രഹസ്യമായിട്ടുള്ള ഒരു സീക്രട്ട് മിലീഷ്യ ഇല്ല എന്ന് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളിവിടെ CIA കാലത്ത് കൊച്ചിയിൽ അന്ന് ഞാനുണ്ടായിരുന്നു. കൊച്ചിയിൽ നടന്ന പ്രകടനം കണ്ടോ? കൊച്ചിയിൽ നടന്ന പ്രകടനത്തിന്റെ അന്ന് വൈകിട്ടത്തെ പ്രസംഗം ഇരുന്ന് കേട്ട അന്നാണ് ഞാൻ താടിക്ക് കൈയും കൊടുത്ത് ഞാൻ 1.5 മണിക്കൂർ ഇരുന്നു. കാരണം ഇത് ഇന്ത്യയിലാണോ ഈ നടന്നതെന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. കംപ്ലീറ്റ് പട്ടാള യൂണിഫോമിലാണെന്ന് അവിടെ ആയിരക്കണക്കിന് പ്രവർത്തകർ ഇറങ്ങിയത്. എല്ലാവരും വിറപ്പിക്കുന്ന രീതിയിലായിരുന്നു അന്ന്. PFI ആണ് അതിനെ നേരത്തും, എന്താണ് പറയുന്നത്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, PFI ആണ് അതിന് നേതൃത്വം കൊടുത്തത്. അവരുടെ അതൊരു മിലീഷ്യയാണെന്ന് അന്ന് അവർ തെളിയിച്ചു. അന്ന് മാത്രമല്ല, ഈ ഒരു ഈ ഫ്രീഡം പരേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് നടത്തിയില്ലേ? ഇത് തന്നെയാണ് അവിടെയൊക്കെ നടന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഒരു സുപ്രഭാതത്തിൽ അത് ഈ പറയുന്ന ഹമാസായിട്ട് മാറിയത്. അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കേരളം മാറുന്നതിന് എന്താണ് ഇന്നിപ്പോ എന്താണ് ബുദ്ധിമുട്ട്? വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് പോലും അപകടകരമാണ്. ഒരു ലോകത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ, അങ്ങ് നോക്ക്, മലേഷ്യ മുതലെടുത്തു. ഈയിടെ 2017 ഈ ഹിസ്ബുൽ തഹ്രീറിനെ ഇന്തോനേഷ്യയിൽ നിരോധിച്ചു ഇന്തോനേഷ്യയിൽ. അപ്പോൾ അവിടം മുതൽ അങ്ങ് ഈജിപ്ത് വരെ, ആഫ്രിക്ക വരെ ഉള്ള രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ ഈ പ്രദേശങ്ങളിൽ, അതൊന്നും വായിച്ചു പഠിക്കുന്നതിന് തെറ്റില്ലല്ലോ, അത് വായിക്കാമല്ലോ, അത് പഠിക്കാമല്ലോ, അവിടെ എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാമല്ലോ. ഇന്ന് ധാരാളം ചർച്ചകൾ, എഴുത്തുകൾ, പുസ്തകങ്ങൾ ഈ മേഖലയിലുണ്ട്. അതിലേക്ക് നമ്മൾ കണ്ണുകൾ ഓടിക്കുമ്പോൾ കേരളത്തിലും നമ്മൾ അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ടതാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ ഇതിനെ ചെറുതായിട്ട് കാണുന്നില്ല, അത് നമ്മളുടെ സർക്കാരിന് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെയൊക്കെ പേരിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകാതെ ഇരിക്കാൻ, എന്നാൽ വേണ്ടത്ര മുൻകരുതലുകളും ജാഗ്രതകളും എടുക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ രഹസ്യ അന്വേഷണ വിഭാഗങ്ങളും പോലീസ് സംവിധാനങ്ങളും ഒക്കെ ശക്തമാണ്. ഈ സംസ്ഥാനത്ത് തന്നെയുള്ള പോലീസ് അധികാരികളുമൊക്കെ ആയിട്ട് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നവരുമായിട്ട് ഒക്കെ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവരൊക്കെ പറയുന്നത്. നിങ്ങൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു പബ്ലിക് അവയർനെസ്
അത് കുറച്ചൊക്കെ ഉണ്ടാവുക. നമ്മുടെ ഒരു സമൂഹം ചില കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തെ തന്നെ ബോധവൽക്കരിക്കണം. അപ്പോൾ ആ ഒരു അവയർനെസ്, ഒരു ജാഗ്രത സമൂഹത്തിൽ ഇല്ലാതെ പോയാൽ, അത്തരം ജാഗ്രത ഇല്ലാതെ പോയതുകൊണ്ടാണ് മലബാർ കലാപത്തിൽ വലിയ കുഴപ്പങ്ങളുണ്ടായത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇന്നത്തതിൻ്റെ ഒരു അംശം പോലും വാർത്താമാധ്യമങ്ങൾ പ്രവർത്തിക്കാതിരുന്ന ആ കാലത്ത് മറ്റൊരു സ്ഥലത്തും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആളുകൾ വളരെ പാനിക്കാവുകയും ചിലർ വളരെ പെട്ടെന്ന് അക്രമങ്ങളിലേക്ക് വഴുതി വീഴുകയും ചിലർ അതിഭയങ്കരമായിട്ട് ഭയപ്പെട്ട് നാട് തന്നെ ഉപേക്ഷിച്ച് പോവുകയും ഒക്കെ ചെയ്ത ആ സംഭവങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഇന്ന് ഇവിടെ ഒരു സംഭവമുണ്ടായാൽ, ശ്രീലങ്കയിൽ ബോംബ് പൊട്ടിയതിൻ്റെ പിറ്റേ ആഴ്ചയിൽ പി ഒ സിയിൽ വെച്ച് നടന്ന ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ നമ്മളുടെ ചില ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസേഴ്സിനോട് ഞങ്ങൾ ചോദിച്ചു, കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാവുമോ, ഇങ്ങനെ എങ്ങാനും ഇവിടെ വല്ലതും സംഭവിക്കുമോ, ഇങ്ങനെ സാധ്യതയുണ്ടോ? അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെ പെരുമാറും, നമ്മൾ എങ്ങനെ പെരുമാറണം, നിങ്ങൾ ഉടനെ പോയി കാണുന്ന വീടിനൊക്കെ തീ വെക്കുവോ, കടക്ക് തീ വെക്കുവോ, അതോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവോ, എന്ത് ചെയ്യും? അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ചെയ്യാവുന്നത് എന്താണ്? നമ്മൾക്ക് ചെയ്യാവുന്നത് ഒരു 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 അവയർനെസ് ഉണ്ടാക്കുക, സമൂഹവുമായി ബന്ധമുണ്ടാവുക, നല്ല ബന്ധങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് കാത്തുസൂക്ഷിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്തരം അസ്വസ്ഥതകൾ വളർന്നു വരുന്നതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ വസ്തുതകളെ കാണുമ്പോൾ നമ്മൾ ആരെയും അധികം വില്ലന്മാരായി കാണുകയില്ല. ചിലരുടെ ചരിത്രപരമായ ചില മുറിവുകൾ, ചില പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതിൻ്റെ സങ്കടങ്ങൾ, അത്തരം അത് വംശീയമായിട്ടും മതപരമായിട്ടും ഒക്കെ വളരെയേറെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായും അവരിൽ ചിന്തിക്കുന്ന ആളുകൾ അതിന് എങ്ങനെയാണ് പരിഹാരമുണ്ടാക്കേണ്ടത് എന്ന് ചിന്തിക്കുക സ്വാഭാവികമാണ്. അങ്ങനെ ചിന്തിച്ച ആളുകളാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നത്. അവരാരും പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ടാക്കി പിറ്റേ ദിവസം ഒരു ഗ്ലോബൽ ജിഹാദിന് ആഹ്വാനം കൊടുക്കുകയല്ല ചെയ്തത്. ഇന്ന് പക്ഷേ അതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾക്കറിയാം.